കോടതി വിധി ഹാരിസന് അനുകൂലമായതോടെ ചെങ്ങറയിൽ സമരം ചെയ്യുന്നവർ ആശങ്കയിലാണ്. ചെങ്ങറ സമരഭൂമി ഭൂരഹിതർക്ക് പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. ഹാരിസൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടി തടഞ്ഞ ഹൈക്കോടതി ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനാണെന്നും വ്യക്തമാക്കി. ഇതോടെ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്ത് പതിച്ചു നൽകുമെന്ന ചെങ്ങറ സമരക്കാരുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി. സമരം ശക്തമാക്കി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇപ്പോൾ സമരസമിതിയുടെ നീക്കം. 2007 ഓഗസ്റ്റിലാണ് ചെങ്ങറയിൽ ഹാരിസന്റെ റബ്ബർത്തോട്ടം കയ്യേറി ഭൂസമരം തുടങ്ങിയത്. 2009 ഒത്തുതീർപ്പ് അനുസരിച്ച് 1498 കുടുംബങ്ങൾക്ക് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സർക്കാർ ഭൂമി നൽകി. പക്ഷേ വാസയോഗ്യമല്ലാത്ത ഭൂമിയാണ് അധികം പേർക്കും കിട്ടിയത്. ഇതോടെ ഭൂമി കിട്ടിയവരിൽ പലരും സമരഭൂമിയിലേക്ക് മടങ്ങി. ഇനിയും ഞങ്ങൾ ആ മണ്ണ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങളെ ജീവനോടെ ഇരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, സമരഭൂമിയിലുണ്ടെങ്കിൽ, അവിടെ വിട്ടുപോകില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിൽ 620 കുടുംബങ്ങൾ ചെങ്ങറയിലുണ്ട്. ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ നൽകി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല. കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശവും നടപ്പായില്ല. ഈ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് സമരം കടുപ്പിക്കുന്നത്. ഹൈക്കോടതി വിധി ഹാരിസന് അനുകൂലമായതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ചെങ്ങറയിൽ നിന്നും സുഭാഷം പിള്ളയ്ക്കൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.